നമുക്കും വേണം ഒരു നിക്കാഹ്. വല്ലതും പറ്റിയ നമ്മളെ ശരീരം ആകെ ഒന്ന് ഇളകിക്കണ്. നമ്മളെ മനസ്സാണ് ഇളകിയത്. യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. 9 8 4 6 7 1 3 9 8 0. അതെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അമ്മയുടെ അടുത്ത് പോവും. വലൈക്കും സലാം. ഭക്ഷണം കഴിക്കണേ. ഹലോ, കൺഗ്രാജുലേഷൻസ്, ഹാപ്പി മാരിഡ് ലൈഫ്. ഇവിടെ വാടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓടി വീണ് സ്വന്താക്കി. നിനക്ക് ബീഫ് ബിരിയാണി വെക്കാനൊക്കെ അറിയോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഈ ശുക്കൂറെ ഭയങ്കര തീറ്റപ്രാന്തൻ കേട്ടോ. ഓ, നമ്മൾ എന്ത് കിട്ടിയാലും ബിരിയാണി വെക്കും. വേണമെങ്കിലേ നമ്മുടെ ശുക്കൂറക്കാനും ബിരിയാണി വെക്കും. അടിക്കൂ തുടക്കൂ മണക്കൂ ജനകോടികളുടെ വിശ്വസ്ത പെർഫ്യൂം നൂറ എക്സ്ട്രാ എവർലാസ്റ്റിംഗ് പെർഫ്യൂം. കലക്കി എന്തേ പിടിച്ചില്ലേ? അതെ, ലോക്കൽ ചാനൽ പോണ പരസ്യത്തിന് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് മതി. ധന്യ ധാരാള. സംഭവം എനിക്ക് ഇഷ്ടായിട്ടോ ശുക്കൂർ ഭായ്? ഈ വക കോമാളി വേഷം കേട്ടില്ല ഞാൻ ഇതോടെ നിർത്തി. അമ്മോ, അപ്പൊ നമ്മുടെ പുതിയ പേർഷ്യൻ മേടിനോ? അതിന് നമ്മൾ എന്റെ പേരട്ടേക്കണ് ന്യൂ ന്യൂറ ബോഡി സ്പ്രേ. ചായ്ക്കരുത്. ആരോട് ചോദിച്ചിട്ട് എന്റെ പേരെന്താ എനിക്ക് അത്ര കച്ചവടം നടത്താനുള്ളതാ? ന്യൂറ കുറച്ച് കൂടുന്നുണ്ടേ. ന്യൂറ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടിന്റെ ആഗ്രഹല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ഇപ്പോഴേ നാല് കായുണ്ടാക്കാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഊതിന്റെയും അത്തറിന്റെയും ബ്രാൻഡ് അംബാസഡർ നൂറ തന്നെയാണ്. പടച്ചോനാണ് സത്യം. ഇത് കണ്ട ന്യൂ ഐറ്റം സ്പ്രേ, പെരുന്നാൾ സ്പെഷ്യലാ. ശുക്കൂറെ, ഇതിനൊരു കെട്ട ബീഫ് ബിരിയാണിന്റെ മണം. തിന്നോളി, ഞാൻ പോവാ. എന്തായാലും ഞാൻ നൂറയോടൊന്ന് ആലോചിക്കട്ടെ. മതി, നല്ലോണം ആലോചിച്ചിട്ട് മതി. എന്നാ പിന്നെ നമ്മളിറങ്ങട്ടെ. എന്താ ശുക്കൂറെ, ഇന്ന് കട തുറന്നില്ലേ? പൂവമ്മായി, ഞാൻ ആ പരസ്യത്തിന്റെ സീഡ് ഒന്ന് നൂറനെ കാണിക്കാൻ വന്നതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ ഒന്ന് മര്യാദക്ക് പഠിക്കാൻ വിട്. എന്താ അതെല്ലാളും കോയം തന്നെ വന്ന്? ആ, അത് നമ്മുടെ പുതങ്ങാടിയിലെ മൊയ്തീൻ രാജിന്റെ ഒരേ ഒരു മകൻ, അമേരിക്കയിലെ ഡോക്ടർ. നമ്മളെ നൂറൊക്കെ കല്യാണം ആലോചിക്കാൻ വന്നിട്ട് ആളെ പേടിപ്പിക്ക. ഈ കല്യാണം ഞാൻ നടന്നിട്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് വരും. എനിക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കലല്ലേ പണി. അവിടെ നിക്ക്, എന്റെ മയ്യത്തല്ല അങ്ങടെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് വരും. കൊന്ന് ഞാൻ ജയിലിൽ പോവും. പേടിപ്പിക്കല്ലേ, ഒരു മോർച്ചർക്കം വന്നിട്ട് കരിങ്കുവരി കോന്തൻ മാറും. പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. എന്തേലേ? എന്റെ പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. പേഴ്സണാലിറ്റിയോ ഇതിമല്ലോ, നല്ല കോലം ഒന്ന് മാറും. അവിടുന്ന് ബാങ്ക് കൊടുക്കാനായി നേരം. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? ഒല്ലാപ്പാണോ പടച്ചോനെ? ബാങ്കിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ. താങ്ക് യു. ശരി സാർ. എന്താണ് അത്? ആ, എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും 1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി, ഇതന്ന് നമ്മൾ ടിവിയിൽ കണ്ട കുട്ടിയല്ലേ നൂർജഹാൻ? ഉമ്മത്ത, എന്താടാ ഇവളെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ഹൗസ് നമ്പർ 281/12 റാഗം സ്ട്രീറ്റ്. എന്താ ജോസ് അന്റെ അഭിപ്രായം?
വീട് തന്നെ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള, വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്ന ഇത്തിപ്പിടം നടക്കൂല. ആരാടാ അകത്ത്? പുറത്തെ കയറി വാടാ. നൂറ, ഓ, എന്റെ മൊബൈൽ നിന്റെ ബാഗിനകത്തായി പോയി. ഓ ആണോ? ആ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വരാൻ ലേറ്റ് ആവും. ആ നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. ആ ശരി അമ്മ. ഓക്കെ പോ. ഇവളല്ലേ ടി വിയിൽ കണ്ട നൂർജഹാൻ? പെണ്ണുങ്ങളെ നിസ്കാരപ്പള്ളിക്ക് മുമ്പിൽ കുറെ നേരമല്ല ചങ്ങയൊക്കെ ഇറങ്ങി നടക്കണേ. ഒരു പൂവാലന്റെ ലക്ഷണം ഉണ്ടല്ലോ, അത് നമുക്ക് ശരിയായി കൊടുക്കാം. നൂറ, എന്നാ ഞാൻ ഇറങ്ങട്ടെ, നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാം. എന്നെ ആർപ്പിമാറിൽ വിട്ടാ. ശരി, വാ ഇറങ്ങി ഇങ്ങോട്ട് വാ. ആ പറഞ്ഞു താഴ്ത്തിയേ. എന്താ നൂറ, എന്റെ ബാഗ് ഒന്ന് കൈപ്പിടി, ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ നടന്നോളി. അപടം നിക്കടി, അന്നെ കൈ കിട്ടൂല എന്ന് വിചാരിച്ച അന്റെ മോന്തനെ ഒന്ന് കാണട്ടെ. നേരമായിട്ടൊന്നും ഇവിടെ